السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إسلامك. ക്ലാസ് റൂം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ ഏറ്റവും ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ അത്ഭുതങ്ങളുടെ കലവറകൾ പതിനാലാം ഭാഗം തുടരുകയാണ് ഉളോ ഇൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മാദയിലൂടെ ഉലോയിനെ സംബന്ധിച്ച് വ്യക്തമാക്കുകയാണ് ബിസ്മുല്ലാഹി റഹിമൻ റാഹീം

അഥവാ നിസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുകൾ വരെ നിങ്ങളുടെ കൈകളും കഴുകുവിൻ നിങ്ങളുടെ തലകളെ തടവുകയും ചെയ്യുവിൻ രണ്ടു ഞെരിയാണികൾ വരെ നിങ്ങളുടെ കാലുകളും കഴുകുവിൻ്റെ സൂറത്തുൽ മാ ഇതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു അടിമ ഉള്ളൂ ചെയ്യുമ്പോൾ മരത്തിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണെന്ന് ഹബീബ നബി നബിസുല്ലാഹുഅലഹി വസല്ലമാങ്ങൾ പറഞ്ഞിരിക്കുന്നു മറ്റൊരു ഹബീഫിൽ കാണാം ഒരു അടിമ ഉള്ളു ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് വായിൽ വെള്ളം കുപ്പിളിച്ചാൽ അവൻ്റെ വായ കൊണ്ട് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും വായിൽ നിന്നും പുറത്തു പോകുന്നതാണ് അവൻ മൂക്കിൽ വെള്ളം കയറ്റിച്ചിറ്റിയാൽ അവൻ്റെ മൂക്ക് കൊണ്ട് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും മൂക്കിൽ നിന്നും പുറത്തു പോകുന്നതാണ് അവൻ മുഖം കഴുകിയാൽ മുഖം കൊണ്ട് വന്നു പോയ പാപങ്ങളെല്ലാം മായ്ക്കപ്പെട്ടു പോകുന്നതാണ് രണ്ട് കൈകളും കഴുകിയാൽ അവ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും മായ്ക്കപ്പെടുന്നതാണ് തല തടവിയാൽ അതുകൊണ്ട് ചെയ്ത പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് കാലുകൾ കഴുകിയാൽ അവ കൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല അവൻ ശരിയായ നിലയിൽ ഉള്ളോ ചെയ്തുകൊണ്ട് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് നടക്കുന്നതും നിസ്കരിക്കുന്നതും അവന് പദവിയും നന്മകളും വർദ്ധിപ്പിക്കുന്നതാണ് മഹാനായ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു ആ മഹാനവർകൾക്ക് ഒരിക്കൽ ചെങ്കണ്ണു രോഗം ബാധിച്ചു അദ്ദേഹത്തെ പരിശോധിച്ച കണ്ണു രോഗവൈദ്യൻ പറഞ്ഞു താങ്കൾക്ക് കണ്ണുകൾ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ തീരെ വെള്ളം തുടരുത് വൈദ്യൻ പോയപ്പോൾ അദ്ദേഹം വെള്ളമെടുത്ത് ഉള്ളു ഉണ്ടാക്കി നിസ്കരിച്ചു അതിനുശേഷം അദ്ദേഹം കിടന്നുറങ്ങി ഉണർന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു അശരീരി ശബ്ദം മുഴങ്ങി ജുനൈദ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്റെ പൊരുത്തത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ കരുത്തുകൊണ്ട് നരകത്തിൻ്റെ അവകാശികൾ എന്നോട് തേടിയിരുന്നുവെങ്കിൽ നിസ്സംശയം ഞാനവർക്ക് ഉത്തരം ചെയ്യുമായിരുന്നു പിന്നീട് മേൽപ്പറഞ്ഞ വൈദ്യൻ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും വന്നു ഇത്ര വേഗം കണ്ണുരോഗം പൂർണമായും സുഖപ്പെട്ടതിൽ അയാൾക്ക് അത്ഭുതം തോന്നി എന്തു ചികിത്സയാണ് ചെയ്തിരുന്നതെന്ന് അയാൾ ജുനൈദ് തങ്ങളോട് ചോദിച്ചു ഞാൻ വെള്ളം കൊണ്ട് ഒലോ എടുത്തു നിസ്കരിച്ചതല്ലാതെ മറ്റൊരു ചികിത്സയും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മറുപടി കൊടുത്തു ഇത് കേട്ട ഉടനെ ക്രിസ്ത്യാനിയായിരുന്ന ആ വൈദ്യൻ പരിശുദ്ധ തൗഹീദ് കലിമ ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു അള്ളാഹുബാഹുല ആദം നബി അലൈസ്വലാത്തു വസ്സലാം തങ്ങളെ സൃഷ്ടിക്കാൻ പോകുന്ന വിവരം മലക്കുകളെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അയക്കുകയാണോ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു ഇക്കാരണത്താൽ മലക്കുകളിൽ ചിലരെ അള്ളാഹുത്താല ഹലാലാക്കുകയും തൗബ ചെയ്ത മറ്റു ചിലരുടെ പാശ്ചാത്താപത്തെ സ്വീകരിക്കുകയും ചെയ്തു ഇങ്ങനെ സ്വീകരിക്കപ്പെട്ട മലക്കുകളോട് അറിഷിന്റെ താഴ്ഭാഗത്തുള്ള പുഴയിൽ നിന്നും ചെയ്യുവാൻ ഉള്ളൂ ചെയ്യുവാനും ജിബിരി അലൈസ് വസ്സലാം തങ്ങളെ ഇമാക്കി രണ്ടുറക്കയത്ത് നിസ്കരിക്കുവാനും അല്ലാഹു കൽപ്പിച്ചു ഇതാണ് ഉള്ളൂഇനും ഇമാം ജമാത്തിനും കാരണമായി തീർന്നതെന്ന് പറയപ്പെടുന്നു മഹാനായ സമർപ്പുന്തിളിയ അൻഹു പറഞ്ഞിരിക്കുന്നു ചെവി മൂക്ക് വായ എന്നിവ മാലിന്യങ്ങൾ പുറപ്പെടുന്ന ദ്വാരങ്ങളാണ് അതുകൊണ്ട് ഇവ മൂന്നും കഴുകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ വെച്ച് ആദം അലൈസ്വലാത്തു വസ്സലാം വിരോധിക്കപ്പെട്ട മരം കൊള്ളെ അടുക്കുകയും അതിലെ പഴം പറിച്ചു തിന്നുകയും ചെയ്തു ഈ അനുസരണക്കേടു കാണിക്കുന്നതിൽ മൂന്ന് അവയവങ്ങളാണ് പ്രധാന പങ്കുവഹിച്ചു തിരുന്നത് മുഖം കൊണ്ട് ആ മരത്തിലേക്ക് നോക്കി കാലുകൾ കൊണ്ട് അതിനടുത്തേക്ക് നടന്നടുത്തു കൈകൾ കൊണ്ട് പഴം പറിച്ചെടുത്തു അത് തിന്നേണ്ട താമസം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഉതിർന്നു അപ്പോൾ അതീവ കൂടി അദ്ദേഹം തലയിൽ കൈവച്ചു കരഞ്ഞു ഇക്കാരണത്താലാണ് മേൽപ്പറഞ്ഞ നാല് അവയവങ്ങൾ തെറ്റുകാരായിട്ടുള്ളതും അവയെ കഴുകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും ഈ നാല് അംഗങ്ങളും കഴുകൽ ഫർലാണ് പഴം ഭക്ഷിക്കപ്പെട്ടിട്ടുള്ള വായ കഴുകുന്നത് ഫറിലാക്കാത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വച്ചാൽ ആദം നബി അലി ഇസ്ലാമിനോട് വിരോധിക്കപ്പെട്ട കാര്യം പഴം തിന്നുന്നതിന് മുമ്പായി തന്നെ അദ്ദേഹത്തിൽ നിന്നും സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നതാണ് അഥവാ ആ മരത്തോടടുക്കരുതെന്നായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന അതിനു ശേഷമാണ് പഴം തിന്നിട്ടുള്ളത് അതിനാൽ വായ വായകഴുകൽ ഫറിലാക്കിയിട്ടില്ല തല കഴുകാൻ തല കഴുകാൻ കൽപ്പിക്കാതെ തടവാൻ മാത്രം വിരിച്ചതിൻ്റെ രഹസ്യം ഇതാണ് തല കുറ്റമൊന്നും ചെയ്തിട്ടില്ല പാപം ചെയ്ത കൈകളെ തലയിൽ വെക്കപ്പെട്ടതുകൊണ്ടാണ് തല തടവാൻ മാത്രം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിരാശയും സങ്കടവും അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം തലയിൽ കൈവച്ചു കരഞ്ഞ കാരണത്താലാണ് അദ്ദേഹത്തിന്റെ സന്തതികൾക്ക് വല്ല സങ്കടവും സംഭവിക്കുമ്പോൾ തലയിൽ കൈ തലയിൽ കൈവച്ചു വിലപിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇക്കാര്യം നമുക്കറിവുള്ളതാണല്ലോ ഈ ശീലം എക്കാലത്തും എവിടെയും ഉണ്ടായിട്ടുണ്ട് അതിനും അത് ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു ഇത്തരം പല സംഭവങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് നീണ്ടുപോകുന്നതിനാൽ ഇവിടെ ചുരുക്കുകയാണ് ഇനി ഉള്ളോ ഇന്റെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഉളോ ഇന്റെ ഷർത്തുകൾ ഏഴാകുന്നു ഒന്ന് ശുദ്ധമായ വെള്ളമായിരിക്കൽ പനിനീർ വെള്ളം ഇളനീർ വെള്ളം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ചേർത്തു പറയാത്ത തനി വെള്ളം തന്നെയായിരിക്കണം ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ നീക്കം ചെയ്യുന്നതിലും ഫർളിലും നജസിനെ നീക്കുന്നതിലും ഉപയോഗപ്പെടുത്താത്ത വെള്ളമായിരിക്കുകയും വേണം അശുദ്ധ വസ്തുക്കൾ കലർന്നത് കാരണം അധികം പകർച്ചയാവാത്തതുമായി അധികം പകർച്ചയാവാത്തതുമായിരിക്കണം വെള്ളം വെള്ളം കുറച്ചേ ഉള്ളുവെങ്കിൽ അതിൽ നോക്കിയാൽ കാണാവുന്ന തരത്തിലുള്ള നജസ്സുകൾ ചേരാത്തതായിരിക്കണം വെള്ളം രണ്ട് കുല്ലത്തോ അതിലധികമോ ഉണ്ടായാൽ അതിൽ നെജസ് ചേരുന്നത് കൊണ്ട് അല്പം പോലും പകർച്ചയുണ്ടാകാത്തതായിരിക്കണം അപ്പോൾ കറി പനിനീർ പോലെയുള്ള വസ്തുക്കൾ കലർന്നതും ഫറിൽ ശുദ്ധീകരണത്തിന് ഉപയോഗപ്പെടുത്തിയതുമായ വെള്ളം കൊണ്ട് ശുദ്ധീകരണം നടത്തുന്നതും നജസ്സിനെ നീക്കുന്നതും അനുവദനീയമല്ല എന്നാൽ ഫറിൽ ഉപയോഗപ്പെടുത്തിയ വെള്ളം ഒരുമിച്ചു ചേർത്ത് രണ്ട് കുല്ലത്ത് തികഞ്ഞാൽ അതുകൊണ്ട് ശുദ്ധീകരണം നടത്തുന്നതും നെജസ്സിനെ നീക്കുന്നതും അനുവദനീയമാണ് അതുപോലെ തന്നെ നജസ് ചേർന്നതിനാൽ മുത്തനജിസായ വെള്ളം ഒരുമിച്ച് കൂട്ടി രണ്ട് കുല്ലത്ത് തികഞ്ഞാൽ അതിൽ ജസിന്റെ പകർച്ചയില്ലെങ്കിൽ അതുകൊണ്ടും ശുദ്ധീകരണം നടത്തുന്നതും നജസിനെ നീക്കുന്നതും അനുവദനീയമാണ് പകർച്ചയാകൽ മൂന്ന് വിധത്തിലുണ്ട് രുചി നിറം മണം എന്നിവയാണത് അധികം താമസിക്കുന്നതുകൊണ്ടും വെള്ളം ഒഴുകുന്നതും കെട്ടിനിൽക്കുന്നതുമായ സ്ഥലങ്ങളിലെ ചെളി കൊണ്ടും സ്വയം കൊഴിഞ്ഞുവീണ ഇലകൾ കൊണ്ടും പകർച്ചയായ വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നത് അനുവദനീയമാകുന്നു വെള്ളത്തിലുള്ള മണ്ണ് ഉപ്പ് എന്നിവ കൊണ്ട് പകർച്ചയായിട്ടുള്ള വെള്ളം ശുദ്ധീകരണത്തിനുപയോഗിക്കുന്നതും നജസ്സിനെ നീക്കുന്നതും അനുവദനീയമാകുന്നു ഇപ്പറഞ്ഞ രണ്ടു വസ്തുക്കളും വെള്ളത്തിൽ കൊണ്ടുവന്നു ചേർത്തതാണെങ്കിലും ശരി മണമുള്ള കൊള്ളിക്കഷ്ണമോ എണ്ണയോ സാമ്പ്രാണിയെ കൊണ്ട് പകർച്ചയായ വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നതും നജസ്സിനെ നീക്കുന്നതും അനുവദനീയമാണ് ഗോതമ്പ് കാരക്ക മുതലായവ പുഴുങ്ങിയ വെള്ളം മറ്റൊരു പേർ പറയപ്പെടാത്ത വിധത്തിലുള്ളതാണെങ്കിൽ അതുകൊണ്ടും ശുദ്ധീകരണം നടത്തുന്നതും രജസിനെ നീക്കുന്നതും അനുവദനീയമാകുന്നു രണ്ട് കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂക്കം അഞ്ഞൂറ് ബാഗ്ദാദി റാത്തൽ ആകുന്നു അതിൽ രണ്ട് റാത്തൽ കുറഞ്ഞാലും വിരോധമില്ലെന്ന് പറയപ്പെട്ടിരിക്കുന്നു നീളവും വീതിയും ആഴവും ഒന്നേക്കാൾ മുഴം വീതം സമചതുരമായ ഹൗള് പോലെ ഉള്ളതിൽ കൊള്ളുന്ന വെള്ളമാണ് രണ്ടു കൊല്ലത്ത് വൃത്താകൃതിയിലുള്ള കിണറോ മറ്റോ ആണെങ്കിൽ അതിന്റെ വ്യാസം ഒരു മുഴം ആയിരിക്കണം ശക്തിമാനായ ഒരാൾക്ക് ഒരു തോൽപാത്രത്തിലെ വെള്ളം സ്വയം പൊക്കാവുന്നത്രയാണോ അതാണ് ഒരു കുല്ലത്ത് രണ്ട് കുല്ലത്തിൽ കുറവായ വെള്ളത്തിൽ നിന്നും കോരിയെടുക്കുന്നു എന്നുള്ള നെയ്യത്ത് കൂടാതെ ജനാപത്തുകാരൻ കുളിക്കാൻ കുളിക്കുവാൻ വേണ്ടി നെയ്യത്ത് ചെയ്തതിനു ശേഷവും ഉളൂ എടുക്കുന്നവൻ മുഖം മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷവും അതിൽ കൈയിട്ടാൽ ആ കൈ മാത്രം ശുദ്ധിയാകുന്നതാണ് ആ കയ്യിലുള്ള വെള്ളം കൊണ്ട് അതേ കയ്യിലുള്ള ബാക്കി സ്ഥലം കഴുകുന്നതും അനുവദനീയമാണ് മൂന്ന് പ്രാവശ്യം കഴുകുന്ന സുന്നത്ത് കിട്ടാൻ വേണ്ടി ആ കൈ അനക്കുന്നതും അനുവദനീയം തന്നെ ഉളൂ എടുക്കുന്നവൻ ആ കൈയല്ലാതെ മറ്റേതെങ്കിലും കൈ അവയവങ്ങൾ ആ കയ്യിലുള്ള വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നത് അനുവദനീയമല്ല കാരണം ആ വെള്ളം ഫറലിൽ ഉപയോഗപ്പെടുത്തിയതാണ് എന്നത് തന്നെ ഉളു രണ്ടാമത്തെ ഷർത്ത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നതാണ് ഒരാൾ വെള്ളം ഒലിപ്പിക്കാതെ അവയവങ്ങളെ നനച്ചു എന്നാൽ അതിന് കഴുകൽ എന്ന് പറയപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ നനച്ചാൽ മതിയാവുകയില്ല മൂന്നാമത്തെ ഷർത്ത് കഴുകപ്പെടുന്നതായ അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന തരത്തിലുള്ള കുങ്കുമം ചന്ദനം പോലെയുള്ള സാധനങ്ങൾ ഇല്ലാതിരിക്കുക നാലാമത്തെ ഷർത്ത് കഴുകപ്പെടുന്നതായ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സപ്പെടുത്തുന്ന ചുണ്ണാമ്പ് മെഴുകു ഉറച്ച എണ്ണ മഷി തുടങ്ങിയ വസ്തുക്കൾ ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ നഖങ്ങളുടെ താഴെ വെള്ളം ചേരുന്നതിന് വിഘാതമായി നിൽക്കുന്ന അഴുക്കുകളും ഇല്ലാതിരിക്കേണ്ടതാണ് അഞ്ചാമത്തെ ഷർത്ത് സ്ഥിരമായ അശുദ്ധിയുള്ളവർ അതാ മൂത്രവാർച്ചക്കാർ രക്തസ്രാവമുള്ളവർ മുതലായവർ നിസ്കാര സമയം എത്തിയ ശേഷം മാത്രം ഉള്ളു എടുക്കുക എന്നതാകുന്നു ആറാമത്തെ ഷർത്ത് വളരെ ചെറിയ കുട്ടികളല്ലാതിരിക്കൽ ഏഴാമത്തെ ഷർത്ത് ഉള്ളു എടുക്കുന്നയാൾ മുസ്ലിം ആയിരിക്കുക കാഫിറിന്റെ ഉള്ളൂ കുളിയും ശരിയാവുകയില്ലാഹുതാലും കേൾക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിയൻ ബിദ്വു വരഹമുല്ലാഹി വാ